Hi friends, എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് വ്യൂ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ തേനൂറും മലയാളം എന്നുള്ളതിൽ മലയാള നാടേ ജയിച്ചാലും എന്ന കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കുഞ്ഞുണ്ണി മാഷെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. അദ്ദേഹത്തിന്റെ കവിതകളും എല്ലാം തന്നെ ശേഖരിച്ചു. അതെല്ലാം ആ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുത്തില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കവിതാഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. മലയാള നാടേ ജയിച്ചാലും എന്ന ഈ കവിത നിങ്ങൾ അഞ്ചോ ആറോ തവണ വായിക്കണം. ഇത് എഴുതിയിരിക്കുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇതിൻ്റെ സമാന കവിതകളും എല്ലാം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കണം. അതുപോലെ തന്നെ കുഞ്ചൻ കവിതയുടെ ചില പ്രത്യേകതകൾ ഈ വരികളിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ മറ്റെന്തെല്ലാം മേന്മകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? കണ്ടെത്തിയവ താഴെ കൊടുത്തതുപോലെ എഴുതുക. എന്തൊക്കെയാണ്? ആ കേരളീയത, പരിഹാസം, താളഭംഗി, ഫലിതം, പിന്നെ എന്തൊക്കെ എഴുതാം? ആ സാധാരണക്കാരൻ്റെ ഭാഷയാണ് അല്ലേ. പിന്നെയോ സമൂഹ വിമർശനം. ഓക്കെ, അടുത്തൊരു പ്രവർത്തനം തന്നിട്ടുള്ളത് മലയാളം എൻ്റെ നാട് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊന്ന് പറയാം. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവി. ജീവിതകാലം 1675 1785 ഇടക്കാണെന്ന് കരുതപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ ജനിച്ചു. തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ്. കല്യാണ സൗഗന്ധികം, കിരാതം, സ്യമന്തകം, ഘോഷയാത്ര, ത്രിപുര ദഹനം, ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം തുടങ്ങിയവ പ്രധാന കൃതികൾ. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പോയിന്റ്സും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. പാലക്കാട് ലക്കിടിക്കടുത്ത കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനം ഇപ്പോൾ ചരിത്ര സ്മാരകമാണ്. സന്ദർശകർക്കായി ഓട്ടൻ, ശീതങ്ങൻ, പറയൻ തുള്ളലുകളുടെ പ്രതിമകളും സ്ഥാപിച്ചിട്ടുണ്ട്. കവിയുടെ സ്മരണയ്ക്കായി ഒരു കെടാവിളക്കും സ്മൃതി മണ്ഡപവും കളിത്തട്ടും ഇവിടെയുണ്ട്. കുട്ടിക്കാലം കിള്ളിക്കുറിശിയിലായിരുന്നെങ്കിലും ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത്. തുള്ളലിൻ്റെ ആവിർഭാവത്തിന് കാരണമാകാൻ ഇടയാക്കിയ വലിയ മിഴാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് താമസം മാറി. ആ കാലത്തായിരുന്നു കൃതികൾ എഴുതിയിരുന്നത്. പേപ്പട്ടി വിഷബാധയേറ്റ് അദ്ദേഹം മരണപ്പെടുകയും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നമ്പ്യാർ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളാണ്. ഇത് നിങ്ങൾ ചൊല്ലി നോക്കണം. ഇനി നമുക്ക് മലയാളം എൻ്റെ നാട് എന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിക്കാം നമ്മുടെ നാടിനെ കുറിച്ച്. അതിൽ നിന്നും നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ എടുത്ത് എഴുതി ഒരു കുറിപ്പ് തയ്യാറാക്കിയാൽ മതി. പർവ്വത ശിഖരങ്ങളും താഴ്വരകളും നദികളും കായലുകളും കൊണ്ട രമണീയമായ പ്രകൃതിയാൽ അനുഗ്രഹീതമാണ് കേരളം. വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ കർണാടകം, തെക്കു കിഴക്കുമായി തമിഴ്നാട്, പടിഞ്ഞാറ് ലക്ഷദ്വീപിലേക്കുള്ള സമുദ്രവാതായനം. എത്ര മനോഹരമായ ഭൂപ്രദേശമാണ് കേരളം. പ്രകൃതി കനിഞ്ഞു നൽകിയ സമ്പത്തും അഴകും അപൂർവതകളും കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം ആ പേരിന് തികച്ചും അർഹം തന്നെ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം എന്ന സംസ്ഥാനം 1956 നവംബർ 1 രൂപം കൊണ്ടതെങ്കിലും പൗരാണികമായ ചരിത്രവും കലാശാസ്ത്രം തുടങ്ങിയ രംഗങ്ങളിലെ പാരമ്പര്യവും ഈ നാടിനെ മഹത്തരമാക്കുന്നു. സാമൂഹികാടിസ്ഥാനത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് സ്വന്തം സാംസ്കാരിക പൈതൃകത്തിൻ്റെ പിന്തുണ കാരണമാണ്. നദികളും തടാകങ്ങളും കായലുകളും കുളങ്ങളും നൽകുന്ന ജലസമൃദ്ധിയിലും കേരളം വളരെ മുൻപിലാണ്. ഈ ജലസമൃദ്ധി ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കും വനസമ്പത്തിനും കൂടുതൽ ചൈതന്യം നൽകുന്നു. കാർഷിക രംഗത്തെ എടുത്തു പറയേണ്ട വിളകളാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ. വിദേശികളുടെ ഏറ്റവും പ്രിയ വ്യഞ്ജനമായ കുരുമുളക് കേരളത്തിൻ്റെ സംഭാവനയാണ്. പണ്ട് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയാണല്ലോ വിദേശ സാമ്രാജ്യ ശക്തികൾ കേരളത്തിലെത്തിയതും കച്ചവട ബന്ധം തുടങ്ങിയതും. കാലാവസ്ഥയും പ്രകൃതിയും പോലെ തന്നെ ആകർഷകമാണ് ഇവിടുത്തെ കല. സാംസ്കാരിക പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും പൂരങ്ങളും മനോഹരമായ വൈരുദ്ധ്യങ്ങളുടെ
പ്രകൃതിപരമായ ഏകോപനമാണ് കേരളത്തിൽ കാണാൻ കഴിയുക. കേരളത്തെ അറിയുക എന്നാൽ ഇഷ്ടതകളെയും അപൂർവതകളെയും പൈതൃകത്തെയും അറിയുക എന്നതാണ്. ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.